ഫ്രണ്ട്സ്, വെൽക്കം ടു ഒക്ട മാജിക് മീഡിയ. ഞാൻ അക്ഷയ്, എന്റെ കൂടെയുള്ള റോബിൻ. അപ്പൊ ഇന്ന് ഞങ്ങൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ധനുഷ്. അതെ, ധനുഷിന്റെ ജഗമേ തന്ത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഞങ്ങൾ ഇതിനുള്ള ഒരു ടീസർ ആയിരുന്നു. അല്ലേ, ആദ്യം നമ്മൾ ടീസർ ആയിരുന്നു ടീസർ ചെയ്തിരുന്നു. അപ്പം കാർത്തിക് സുബരാജ് ആണ് അതിന്റെ അകത്തെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ. ധനുഷും നമ്മുടെ മലയാളി എന്താ പറയാ ഐശ്വര്യ ലക്ഷ്മിയും കൂടെ വരുന്ന ഒരു പടമാണ്. പിന്നെ ജോജു 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 ഉണ്ട്. ജോജു വില്ലൻ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? കേട്ടിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇത് റിലീസ് ആകുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം റോജറിന് ഞാൻ ചോദിച്ചാൽ റോജർ നെറ്റ്ഫ്ലിക്സ് അല്ല എന്നാ പറഞ്ഞത്. ആണല്ലേ, ഈ പ്രാവശ്യം നെറ്റ്ഫ്ലിക്സിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നെറ്റ്ഫ്ലിക്സിലായിരുന്നു ചെയ്യാൻ അവർ ഇരുന്നത്. അപ്പൊ ഈ പടം റിലീസ് ആകുന്നത് നെറ്റ്ഫ്ലിക്സ്, നമുക്ക് എന്തായാലും സംഭവം കണ്ടുനോക്കാം. ഒരു മാരി സ്റ്റൈൽ മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. See, it didn't have to be like this. All we had to fucking do was what you were meant to do. You and me. Netflix like brothers. ഈ പടവേ നമ്മുടെ ഒരു പൃഥ്വിരാജിന്റെയും ഇന്ദ്രിയത്തിന്റെയും ഒരു പടമുണ്ട്, ഇച്ചിരി പഴയ പടം. ഡബിൾ ബാരൽ എന്ന് പറയുന്നത് ആ ഒരു 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 ചെറിയ എവിടെയോ എന്തോ ഒരു ടച്ച് ചെയ്തു എനിക്ക് തോന്നിയത് പറ്റിയിട്ടാണ്. അവര് ജുങ്ക അറിയോ, വിജയ സേതുപതിയുടെ. അത് ഇതുപോലെ ഇവൻ ഇവിടെ റൌഡി ആയിട്ട് വിദേശത്ത് പോയി ആ ഒരു സെറ്റപ്പ് ആയിട്ട്. അത് വേറൊരു സ്റ്റോറി ബന്ധപ്പെട്ടുള്ളൂ. ഇതിനകത്ത് നമ്മുടെ ജോജുവിനെ കാണുമ്പോഴും മറ്റേ വിജയ സേതുപതി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ മാസ്റ്റർ സീനില്ല, ആ ഒരു ലുക്ക് പോലെ തോന്നുന്നുണ്ട്. അപ്പം പിന്നെ ധനുഷിന്റെ പടമായിട്ട് നമുക്ക് നല്ല ഗ്യാരണ്ടിയോടെ കാണാൻ പറ്റുന്ന പടം. കാരണം ധനുഷ് ചെയ്യുന്ന എന്തുകൊണ്ടോ, ധനുഷ് ചെയ്യുന്നതുകൊണ്ട് പടം നല്ലതാണെന്നാണോ, ധനുഷിനെ മാത്രം നല്ല പടം വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ധനുഷ് ചെയ്യുന്ന എല്ലാ പടങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെ. ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ധനുഷിന്റെ. ഒരു പടമല്ല, ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോ ഒരു ചില മൂന്നും നാലും പടമൊക്കെ. എല്ലാ പടം നല്ല പടം, മിക്കതും ലാസ്റ്റ് നമ്മള് കണ്ട പടങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന പടം. ഒരു കുറ്റം പറയാനായിട്ടുള്ള പടങ്ങളൊന്നും ഇല്ല എല്ലാം. അതുപോലെ ധനുഷിന്റെ അഭിനയം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പടം. അപ്പം ജഗമേ തന്ത്രം നമ്മൾ അതുപോലെ കാത്തിരിക്കുന്ന ഒരു പടം തന്നെ. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാൻ പറ്റും. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ്, വെടിയുണ്ടകൾ വെക്കുമ്പോ ഫുള്ള് തോക്കും വെടിയൊക്കെ ഇല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഉണ്ട്, അത് രണ്ട് മലയാളീസ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട് മെയിൻ ആയിട്ട്. ജോജു അതെ, നമുക്ക് കാണാനുള്ളൊരു ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും താല്പര്യം, നടന്മാർക്കും നടിമാരും എല്ലാവർക്കും താല്പര്യം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ പടം വരുന്നത് എന്താണെന്നറിയോ, അവർ കുറച്ചും കൂടെ വെളിയിലേക്കും കൂടെ ഇതാകും അല്ലെ, ഫേമസ് ആകും അല്ലേ. വെളിയിലോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ തിയേറ്റർ റിലീസ് ആയാലും ഇവരെ ഏതെങ്കിലും ഒരു കമ്പനി ഏറ്റെടുക്കൂലോ. ഇപ്പോഴത്തെ ഒരു സമയത്ത് ശരിയാണ്, നെറ്റ്ഫ്ലിക്സ് പ്രൈമിൽ എവിടെയും പടം വരും, പടം വരും വന്നിരിക്കുക. അല്ല, തിയേറ്റർ റിലീസ് ഉണ്ടല്ലോ, കുറെ സിനിമ വരുന്നുണ്ട്. അപ്പം അത് നോക്കി ശരിയാ ഓക്കെ.
അപ്പോ നമ്മളിപ്പോ കണ്ടത് ജഗമേ തന്ത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ആയിരുന്നു. നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങൾ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായിരിക്കും. താങ്ക് യു.